ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലുള്ള ബോക്സുകൾ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ്. ഇനി ഇതുപോലുള്ള ബോക്സ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ മെഡിസിൻ്റെ ബോക്സോ ഇല്ലെങ്കിൽ പേസ്റ്റിൻ്റെ ബോക്സോ അങ്ങനെ എന്തായാലും പ്രശ്നമില്ല. അപ്പോൾ ഒരേ ഷേപ്പിലുള്ള ഒരു മൂന്ന് ബോക്സ് എടുക്കുക. ഇനി ഓരോ ബോക്സിൻ്റെയും ഒരു കാ ഭാഗം വീതം കട്ട് ചെയ്യുക. അപ്പോൾ കത്തിരി യൂസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് കളർ പേപ്പർ ബ്ലൂ ആണ്. ഇനി ഈ കളർ തന്നെ വേണമെന്നില്ല. നിങ്ങൾ കയ്യിൽ ഏത് കളർ പേപ്പറാണോ ഉള്ളത് അതെടുത്തോളൂ. ഇനി ഈ കളർ പേപ്പർ ഇല്ലെങ്കിൽ, ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ കളർ പേപ്പറൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പേപ്പർ ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് ഓരോ ബോക്സ് എടുത്തിട്ട് ഈ കളർ പേപ്പർ വെച്ച് ഇങ്ങനെ കവർ ചെയ്യാം. പിന്നെ ഇവിടെ ഞാനിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഇനി ഇതില്ലെങ്കിൽ സാധാരണ ഗമ്മായാലും മതി, പേപ്പറല്ലേ, എന്തായാലും സ്റ്റിക്കാവും, അപ്പോൾ പ്രശ്നമില്ല. അങ്ങനെ മൂന്ന് ബോക്സ് ഞാൻ അപ്പോൾ ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇനി ഇതുപോലുള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അപ്പോൾ ഇത് ഷൂവിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. എന്നിട്ട് ഇവിടെ കാണിച്ച് ഇതുപോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ ഷേപ്പ് തന്നെ വേണമെന്നില്ല, ഒരു സ്ക്വയർ ആയാലും റെക്റ്റാങ്കിൾ ആയാലും ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക കേട്ടോ. ഇനി മറ്റൊരു കളറിലുള്ള പേപ്പർ എടുക്കുക. അതിനുശേഷം ഈ കാർഡ്ബോർഡ് പീസ് കവർ ചെയ്യുക. അപ്പോൾ അതും വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കാർഡ്ബോർഡ് പീസ് വെച്ചെടുത്തിട്ട് കണ്ടോ, ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ലാസ്റ്റ് പീസും ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം കാണിച്ചുതരാം. കണ്ടോ, അപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളാണ്, കണ്ടില്ലേ. ഇതിൻ്റെ ബാക്ക് സൈഡാണിത്, കണ്ടോ. രണ്ട് സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇപ്പുറത്തെ രണ്ട് സൈഡും ഒന്നുണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ കുറച്ച് കട്ടിയുള്ളൊരു ത്രെഡ് എടുക്കുക. അതിനുശേഷം ഇത് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് മാസ്കിങ് ടാപ്പാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. കണ്ട, ബാക്ക് സൈഡിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. കണ്ട, സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് സാൻഡ്, അതായത് മണലാണ്. അപ്പോൾ ഈ മണലെന്ന് പറഞ്ഞാൽ കുറച്ച് ഇതുപോലെ, കണ്ട, ചെറിയ ചെറിയ കുഞ്ഞ് സ്റ്റോണൊക്കെ ഉള്ള ടൈപ്പാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളർ ഞാൻ ആഡ് ചെയ്യണം. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതൊരു മണിക്കൂറെങ്കിലും ഡ്രൈ ആവാൻ വേണ്ടി ഇങ്ങനെ വെക്കുക. അങ്ങനെ ഇപ്പോൾ ഈ സാൻഡും ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആവണം. ഇനി ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ റസ്കിൻ്റെ എന്തെങ്കിലും ഒരു കവർ എടുക്കുക. അതായത് ഒരു സൈഡിൽ സിൽവർ കളർ വേണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കവർ എടുക്കാം. അതിനുശേഷം ഇഷ്ടപ്പെട്ടൊരു ഷേപ്പ്, അതായത് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, ഇല്ല നിങ്ങൾക്ക് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത ഷേപ്പ് ഇതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതേ ഷേപ്പിൽ ഒരു രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ കുറച്ച് കട്ടിയുള്ളൊരു പീസ് പേപ്പർ എടുക്കുക. അതായത് ചാർട്ടോ ഇല്ലെങ്കിൽ ബുക്കിൻ്റെ ചട്ട, അങ്ങനെ എന്തെങ്കിലും കുറച്ച് കട്ടി വേണം, അത്രയേ ഉള്ളൂ. ഇനി കട്ട് ചെയ്ത ബിസ്ക്കറ്റ് കവറിൻ്റെ ബാക്ക് സൈഡ്, അതായത് പ്രിൻറ്റഡ് സൈഡില്ല, അവിടെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ കാർഡ്ബോർഡ് പീസിൽ ഇത് സ്റ്റിക്ക് ചെയ്യുക. ലൈറ്റ് അടിച്ചിട്ട് കറക്റ്റ് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഇനി ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു കാ ഇഞ്ചി വിട്ടിട്ട് ഇതേ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അങ്ങനെ മൂന്ന് പീസും കട്ട് ചെയ്യാം. ഈ എക്സ്ട്രാ വരുന്ന സൈഡ് ഉണ്ടല്ലോ, അവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇതുപോലെ വേണം ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ മുകളിൽ സാൻഡ് വിതറി കൊടുക്കുക. ആ പിന്നെ ഒത്തിരി കൂട്ടുകാർ ഹൈ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹൈ പറയാതെ ഇരിക്കുന്നത് ഒന്നും കൊണ്ടല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് പലർക്കും അറിയാം എനിക്ക് മൂന്ന് ചാനലുള്ള കാര്യം. ഈ മൂന്ന് ചാനൽ മാനേജ് ചെയ്യാൻ തന്നെ ഞാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. കാരണം ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഇത്ര എന്താ ദിവസം വീഡിയോ ഇടാത്ത, വീഡിയോസ് എന്താ ലേറ്റാണെന്ന്. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഈ മൂന്ന് ചാനൽ മാനേജ് ചെയ്യാന്ന് പറയുന്നതൊക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഹൈ പറയാനുള്ള പേരുകളും കൂടി എഴുതിയെടുക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്നതിൻ്റെ ഒരു പ്രയാസം എന്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേര് സെപ്പറേറ്റ് ആയിട്ട് വിളിക്കാത്തത്. ഇനി ഹൈ പറയാൻ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ഹൈ. അങ്ങനെ സാൻഡൊക്കെ വിതറി ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. കാരണം ആ ഫെവിക്കോൾ ഒന്ന് ഡ്രൈ ആവണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇളകിപ്പോരും. ഇത് പേൾ മെറ്റാലിക് കളറാണ്. ഇനി ഈ പേൾ മെറ്റാലിക് കളറ് ചെറുതായിട്ട് നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക.
പിന്നെ ബ്രഷ് യൂസ് ചെയ്ത് ഇവിടെ തിക്കായിട്ടൊന്നും കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഈ ബ്ലാക്ക് ഷെയ്ഡ് കാണില്ല. ഈ ബ്ലാക്കും കാണുന്ന രീതിയിൽ വേണം. അതാണ് ഞാൻ പറഞ്ഞത്, ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ഈ ബ്ലാക്കും കാണും, ഗോൾഡനും വരും. രണ്ടും കൂടി വരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഭംഗി കിട്ടുള്ളൂ. കണ്ടില്ല, ആ ബ്ലാക്ക് ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡും ഒന്നിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടും കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനത്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഈ ബോക്സ് ഇല്ല, ഇതിൽ ഓരോന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് സെൻറ്റർ ഭാഗത്താണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഫെവിക്കോളോ ഗമ്മ എന്തും യൂസ് ചെയ്യാട്ടോ. ഇപ്പോൾ ഓരോന്നും നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇത് ഗമ്മാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും ഗമ്മ കൊണ്ട് സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിലൊരു ബോക്സ് എടുക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഗമ്മ് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഈ കാർഡ്ബോർഡ് പീസിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്യാണ്. ഇവിടെ കാണിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ബോക്സ് ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗമ്മൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്റ്റിക്ക് ചെയ്യാണ്. പിന്നെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല കറക്റ്റാക്കി സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ബോക്സും സ്റ്റിക്ക് ചെയ്യാണ്. ഇപ്പോൾ മൂന്ന് ബോക്സും നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിങ്ങനെ ഹാങ് ചെയ്തിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ടേബിളിൻ്റെ മുകളിലും ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാവില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ വാളിൽ ഹാങ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പേന, പെൻസിൽ, സ്കെയില്, കത്രിക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അതായത് സെൻറ്റർ ഭാഗത്ത് ഫ്ലവറൊക്കെ വെക്കുക. അപ്പുറത്തപ്പുറത്ത സൈഡിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഈ പേന, പെൻസിൽ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കുക. അതൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് ടേബിളിലും വെക്കാൻ പറ്റും. അപ്പോൾ ഹാങ് ചെയ്തിടേണ്ട ആവശ്യമില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യമില്ലാതെ വേസ്റ്റായി കിടക്കുന്ന ബോക്സുകൾ വെച്ചിട്ടാണ് ഇത്രയും നല്ലൊരു സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അത് വളരെ ഈസിയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.